സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് രാവിലെ തന്നെ. ഇന്ന് നാളെയും മഴയ്ക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് അറിയുന്നത്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിഹർഷൻ തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകും. ഹരി, ഗുഡ് മോർണിംഗ്. ഹരി, ഇന്നലെ മുതൽ നല്ല മഴയാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഹരി നിൽക്കുന്നു, കുടയുണ്ട്, മഴയുണ്ടോ എന്നറിയില്ല. എങ്ങനെയാണ് രാവിലെ മുതൽ തിരുവനന്തപുരത്തും മഴയാണ്, മറ്റ് ജില്ലകളിലൊക്കെ ഏതൊക്കെ ജില്ലകളിൽ കനത്ത ജാഗ്രതാ മുന്നറിയിപ്പുകളുണ്ട്? ഗുഡ് മോർണിംഗ് ദേവീഷ്. പുലർച്ചെ വരെ തിരുവനന്തപുരത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷെ മഴ ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. അതായത് കാറ്റിനും സാധ്യതയുണ്ട്. ഈ ഏകദേശം ഒരു 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ പെയ്യുന്ന മഴയ്ക്കുള്ള സ്വാധീനമെന്ന് പറയുന്നത് ഈ ഗുലാബ് ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനത്താലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മഴ. ഇന്നും നാളെയും ഈ മഴ തുടരുമെന്നാണ് ലഭിക്കുന്ന അറിയിപ്പ്. മാത്രമല്ല ഈ കാറ്റ് ശക്തമായി തുടരുന്നത് വേണ്ടയുള്ള ജാഗ്രത വേണം പാലിക്കാൻ. അല്ലാതെ വേറെ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് നിലവിൽ കേരള തീരത്തോ സാഹചര്യമോ ഒന്നുമില്ല. പക്ഷേ ഈ കാറ്റ് ശക്തമായി വീശുന്നത് കൊണ്ട് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെ ജാഗ്രത വേണം. നാളെ കൂടി മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. 6 ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാറ്റിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഗുലാബ് ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപഥത്തിൽ കേരളമില്ല എങ്കിൽ കൂടിയും ഈ കാറ്റിപ്പോൾ വീശുന്നത് കേരളത്തിന് സമാന്തരമായുള്ള ദിശയിലാണ്. അതുകൊണ്ടാണ് ഈ കാറ്റ് ഇത്ര വേഗതയിൽ അടിക്കാനുള്ള കാരണം. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും ഈ കാറ്റ് ശക്തമായി വീശുന്നത് കൊണ്ടുള്ള ജാഗ്രത പാലിക്കണം. ശരി, ഹരികൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ഏതായാലും ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികളടക്കം കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത്.